നമസ്കാരം. ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ഈജിപ്ത് പ്രസിഡന്റിന്റെ ഒമാൻ സന്ദർശനത്തിന് മുന്നോടിയായി റോയൽ ഒമാൻ പോലീസ് ഗതാഗത നിയന്ത്രണങ്ങളെക്കുറിച്ച് അറിയിച്ചു. ജൂൺ 27-28 തീയതികളിൽ സുൽത്താൻ ഖാബു സ്ട്രീറ്റിന് ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് ആരോപി അറിയിച്ചു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്ത എൽസിസി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ജൂൺ 27 തിങ്കളാഴ്ച ഒമാനിലെത്തും. ഒമാനിൽ 463 പ്രവാസി നിക്ഷേപകർക്ക് ഇൻവെസ്റ്റർ റെസിഡൻസി പ്രോഗ്രാമിലൂടെ ദീർഘകാല റെസിഡൻസി അനുവദിച്ചു. 5 വർഷത്തേക്കും 10 വർഷത്തേക്കുമുള്ള റെസിഡൻസി കാർഡുകളാണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത്. 275 നിക്ഷേപകർക്ക് 10 വർഷത്തേക്കുള്ള റെസിഡൻസി കാർഡുകളും 184 പേർക്ക് 5 വർഷത്തേക്കുള്ള റെസിഡൻസി കാർഡുകളുമാണ് നൽകിയതെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ദീർഘകാല റെസിഡൻസി കാർഡ് ലഭിച്ച നിക്ഷേപകർ ഒമാനിൽ ആകെ 183.5 മില്യൺ റിയാലിൻ്റെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. ലോകത്ത് പലയിടത്തും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒമാനിലെ ജനങ്ങൾ കോവിഡ് വാക്സിൻ്റെ 3-ാമത്തെ ഡോസ് നിർബന്ധമായും എടുക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇനിയും 3-ാമത്തെ ഡോസ് വാക്സിൻ എടുക്കാത്തവർക്കും 9 മാസങ്ങൾക്ക് മുൻപ് കോവിഡ് വാക്സിൻ്റെ 3-ാമത്തെ ഡോസ് എടുത്തവർക്കും ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും അംഗീകൃത സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി കോവിഡ് വാക്സിൻ ലഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.